ഓ എന്നാലും ഏതാണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെക്കൻ തന്നെ ഇത്ര ഇതിന്റെ ബോധം പോയ ബോധം പോയെന്നാ ചക്ക വിട്ടിട്ട പോലെയല്ലേ കിടന്നു വെച്ചത് ഞാൻ എന്റെ കയ്യാണ്ട പാറക്കല്ല് പോലത്തെ കയ്യാണ് അതിന് ഒരെണ്ണം കിട്ടി ഇനിയിപ്പോ ഞാൻ എണീറ്റിന്ന് വേറെ കൂടി വാങ്ങിക്കാം സ്വന്തം അമ്മയല്ലേട നിന്നോട് പറഞ്ഞത് പെട്ടെന്നാണൂല്ലാണ്ട് അവന്റെ തല്ലും മേടിച്ചോണ്ട് പോന്നക്കണവൻ അല്ലമ്മച്ചി എന്താ സത്യം സംഭവിച്ചേ ഒന്നും പറയണ്ട എന്റെ മോനെ ഇന്നലെ രാത്രി ഇവനെ ഒരു പെങ്കൊച്ചിന്റെ പേരും പറഞ്ഞു കരയണ കണ്ടിട്ട് ഞാൻ രാവിലെ വിളിച്ചോണ്ട് പോയതാണ് അവിടെ ചെന്നപ്പോ ആ കൊച്ചിന്റെ കയ്യിൽ ഒരുത്തം കയറി പിടിച്ചോണ്ടിരുന്നു അപ്പൊ ഇവനോട് ഞാൻ തല്ലു എന്ന് ഓർത്താണ് പറഞ്ഞു വിട്ടത് അവിടെ ചെന്നപ്പോ അവന്റെ തല്ലും കൊണ്ട് ചക്ക വിട്ടിട്ട് വല്ല താഴ്ത്തു കിടക്കണിട്ട് പിന്നെ കയ്യും ചുരുട്ടി പിടിച്ചോണ്ട് എങ്ങാടാണ് ഓടിയത് പിന്നെ പിന്നെന്തിനാ നീ ഓടിയത് പിന്നെ നീ പറയുമ്പോ വിടാൻ നിന്റെ മാവന്റെ മോനെ നീ എന്തെങ്കിലും അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ നടക്കണത് നീ ആ തല്ലും മേടിച്ച് എവിടെ കിടന്നപ്പ എന്താ സംഭവിച്ചെന്ന് കണ്ട എന്താണ് എന്റെ പൊന്നിയോസേ നീ ഇപ്പഴ അവളെ വിട്ടോട്ടാ അതാ നിനക്ക് നല്ലത് ഞാൻ എന്തായാലും അവിടെ ജോലിക്ക് പോണ്ട് അവളോട് എന്താണെന്ന് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളു മോളെ ഇന്ന് മോക്കടെ മുന്നിലിട്ടല്ലേ ആ ചെറുക്കനെ ഏതൊരുത്തം വന്ന് തല്ലിയത് മോളത് കണ്ടതല്ലേ എന്നിട്ട് എന്താപ്പം വന്നപ്പോ കാണാത്തോട്ട് പോയി കളഞ്ഞത് അടികൊണ്ട് അവിടെ വീണത് എന്റെ മോനായിരുന്നു മോളെ ഇഷ്ടമാണെന്ന് അവൻ പറയാൻ വന്നപ്പോഴത്തേക്ക് ഞാനും കൂടെ പോന്നതാണ് അപ്പോഴാണ് ഏതൊരുത്തം മോക്കടെ കൈ കയറി പിടിക്കണത് ഞാനാ പറഞ്ഞത് അവനോട് പോയി തല്ലാനായിട്ട് അന്നൊരു ദിവസം കരോളിനോട് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് തവണ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്നൊരു ദിവസം രാത്രി ഇവിടെ വന്നായിരുന്നു പക്ഷെ അതൊന്നും എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇനിയിപ്പോ അങ്ങനെ വല്ല ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അവൻ നടക്കാനും പോകുന്നില്ല അൽക്കൂടൊന്നും എനിക്ക് പറയാനുമില്ല നിനക്കെന്തോ പറയാണ്ടെന്ന് പറഞ്ഞ കുറച്ച് ദിവസം എല്ലാം നടക്കണേ ഇഷ്ടമാണെങ്കിൽ നടക്കൂലട്ടാ ആ നടക്കൂലെന്ന് എനിക്കും അറിയട്ടായി ചേട്ടയുടെ കൂടെ പണിക്ക് വന്നൊരു മാത്യു പുള്ളി ആലോചനയായിട്ട് വന്നായിരുന്നു വീട്ടില് അപ്പൊ പുള്ളിനെ കുറിച്ചൊന്നും അറിയാനായിരുന്നു വീട്ടില് അതങ്ങ് ഉറപ്പിച്ചു ശരി എന്നാ സാറിന്റെ മോളുടെ കൈ കയറി പിടിച്ചപ്പോ പിടിച്ചു മാറ്റാൻ തന്നെ ഞാനേ റിട്ടയർഡ് ആയിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഡില്ലിക്കുട്ടിയുടെ പുറകെ ഒരു ചെക്കൻ നടപ്പുണ്ടായിരുന്നു ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വന്ന് വീട്ടുകാരൊക്കെ ആയിട്ട് പെണ്ണൊക്കെ ആലോചിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോളാ ഒരു വീടും സ്ഥലമൊക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം വീടിന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ അല്ല വീടിൻ്റെ വില അവർ പറയാനില്ല വസ്തുവിൻ്റെ ഒരു വില മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ തെങ്ങൊക്കെ എത്രണ്ണുണ്ട് തെങ്ങ് അഞ്ച് ഒരാഞ്ഞിലുണ്ട് മനസ്സിലെ ആളിച്ചിരി വിഷകാണ് ഞാൻ പറഞ്ഞ് നിർത്തിക്കോ പരിപാടിയൊന്നും നടക്കില്ല അപ്പോൾ അവൻ ശല്യപ്പെടുത്തലുകൾ ഇച്ചിരി കൂടാൻ തുടങ്ങി വഴിയിലൊക്കെ വെച്ച് തടഞ്ഞു നിർത്തി അവിടെ വെച്ച് ശല്യപ്പെടുത്തുക ഇവിടെ വെച്ച് ശല്യപ്പെടുത്തി
നാട്ടുകാരൊക്കെ ഇടപെട്ട് തുടങ്ങിയപ്പം പയ്യെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പെങ്കൊച്ചല്ലേ, അവളുടെ ഭാവം കൂടി നമ്മൾ നോക്കണം. പക്ഷെ അവൻ ഇവിടെയും കയറി കളിച്ച സ്ഥിതിക്ക് അവൻ്റെ കാര്യം ഞാൻ നോക്കണം. പിന്നെ നീ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ഇതൊക്കെ നിന്നോട് പറഞ്ഞു. അമ്മമാരോടൊന്നും പറയാനൊക്കെ ശരിയാണ് സാറേ. അവനെന്തായാലും എന്നെ തല്ലിയതാണ്, എനിക്കെന്തായാലും അവനെ തിരിച്ചു തരാം. അതിനുള്ള ഉറപ്പൊക്കെ ഉണ്ടോ നിനക്ക്? ആയിരിക്കണം പിള്ളേരും എൻ്റെ അമ്മച്ചാണ് സാറേ എൻ്റെ ഉറപ്പ്. ഏതാ ഇടുപൊളി പിള്ളേര്. ലില്ലിക്കുട്ടിയുടെ വന്നേക്കണ്ടല്ലോ, കൊടയാൻ വന്നേണോ? നിന്നെ തലേനെല്ലാം നീ തിരിച്ചല്ലേന്ന് എനിക്കറിയാം. നിനക്ക് പണി വല്ലതും ഉണ്ടോ? പണിയൊന്നുമില്ല. തൽക്കാലം എൻ്റെ പോകും കുടിക്കോ, ഭഗ്യം കാലിക്ക. ഏ വിൽസനും പിള്ളേരും കളിച്ച് കളിച്ച് എവിടെയും വരെ എത്തി. ലില്ലിക്കുട്ടി എന്നോടൊന്നും പറയൂലല്ലോ, കാണേണ്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഉമ്മാർ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഏയ് കൊടുക്കേണ്ടൊക്കെ ഞാൻ കൊടുത്തുണ്ട്. ഇല്ലടാ നീ ഇമാർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. ഇമാരെ കയ്യും കാലൊക്കെ പൊട്ടിയിരിക്കുട്ടി. ചേട്ടനോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല, വിൽസൻ്റെ കാര്യം അപ്പച്ചൻ അറിഞ്ഞാൽ അപ്പച്ചൻ അയാളെ എന്തെങ്കിലും ചെയ്യും. അപ്പച്ചൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അതും സാറില്ല ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി, എനിക്ക് ലില്ലിക്കുട്ടിനെ ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ അത് നടക്കൂലെന്ന് എനിക്കറിയാം. ജോസേ, നീ കണ്ട പെമ്പിള്ളേർക്ക് വേണ്ടി അടികൊള്ളാൻ നടക്കണേടാ, ഇങ്ങോട്ട് വാടാ. ഇച്ചായാ